പത്തനംതിട്ടയിൽ നിന്ന് രേവതി എന്ന ഒരു പ്രേക്ഷക കൂടി വിളിക്കുന്നുണ്ട്. രേവതി, സാറിന്റെ അടുത്ത് ചോദിക്കാം. നമസ്തേ. മോളിപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പം ഫോറൻസിക് സയൻസ് പഠിക്കണം എന്നുള്ള രീതിയിലാണ്. ഓക്കെ. അപ്പം എൻ എഫ് എസ് യു എന്നുള്ള ഒരു പരീക്ഷ, ഇപ്പം അതിൻ്റെ ഒരു പരീക്ഷ ഉണ്ടല്ലോ, അപ്പൊ അത് എഴുതി കിട്ടുവാണെങ്കിൽ അതിന് പോകാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പോകാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്. ഓക്കെ. കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് പിന്നെ സൈബർ ഫോറൻസിക്കിലോട്ട് അപ്പോഴും താല്പര്യമാണെങ്കിൽ പോകാം. ഓക്കെ. ഇപ്പോഴും അത് തന്നെയാണ് മൈൻഡിൽ കിടക്കുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ ഇവിടെ ജീവിതസ്ഥലം കുറവാണ് ഈ ഫോറൻസിക്കണം എന്നുള്ള ഒരു പൊതുവെ ഉണ്ടായോടെ. ഓക്കെ. അവിടെ എങ്ങനെയാണ്? ആ മകളെ, അപ്പൊ രേവതി കൃഷ്ണയുടെ അമ്മയ്ക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. കാരണം ഫോറൻസിക് എന്ന് കരുതിയിട്ട് ഡിഗ്രി ഈ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ചാടി കയറരുത്. നമ്മൾ ഫോറൻസിക് ഓഫീസർ ആവാൻ തീരുമാനിച്ചു, നല്ല ജോലിയാണ്. മാധ്യമത്തിൻ്റെ ചാനലിലൊക്കെ ന്യൂസിൽ ഇവർ തന്നെ കൊടുക്കാറുണ്ട്. ഫോറൻസിക് വന്ന് തെളിവെടുത്തു, തെളിവെടുക്കുന്ന ദൃശ്യം, ഇതൊക്കെ വളരെ മനോഹരമായ ഒരു സങ്കല്പമാണ്. നല്ല സാലറി ഉള്ള നല്ലതാണ്. പക്ഷേ കേരള പി എസ് സിയുടെ ഒരു സൈറ്റിലെടുത്തിട്ട് നിങ്ങൾ ഇതെല്ലാ പ്രേക്ഷകരോടും കൂടിയിട്ടാ പറയുന്നത്, ആ ജോലിയിലെത്താൻ കഴിഞ്ഞ പി എസ് സി ഇറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനോഹരമായ ഒരു കാഴ്ച കാണും, ഫോറൻസിക് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ. അതിൽ ഒരു യോഗ്യത എം എസ് സി ഫിസിക്സ്, രണ്ടാമത്തത് എം എസ് സി കെമിസ്ട്രി, മൂന്നാമത്തത് എം എസ് സി ബയോളജിക്കൽ സയൻസ് എന്നാണ് അവർ പറയുക, ബോട്ടണി അല്ലെങ്കിൽ സുവോളജിയാണ്. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഈ കണ്ടീഷനാണ് ഉള്ളത്. മറ്റ് ഡയറക്റ്റായിട്ട് പഠിക്കുന്നവർക്ക് പ്രൈവറ്റ് മേഖലയിലേക്ക് ഡിറ്റക്റ്റീവ് ഒക്കെ ആയിട്ട് പോകാം. ഡിഗ്രിയും പി ജിയും കഴിഞ്ഞതിന് ശേഷം വിളിക്കുന്ന പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഇന്നത്തെ തലമുറ വർക്ക് ചെയ്യുന്നത്. ഇനി പക്ഷേ പുതിയൊരു കോഴ്സ് തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അവരെയല്ലേ വെക്കേണ്ടത് എന്നുള്ളതൊക്കെ ലോജിക് അല്ലല്ലോ, നമ്മുടെ നിയമമാണല്ലോ പറയുന്നത്, ഭാവിയിൽ അങ്ങനെ മാറിയേക്കാം. അതുകൊണ്ട് അമ്മ, രേവതിയുടെ അമ്മ പറഞ്ഞ ആ രീതി ഉണ്ടല്ലോ, അതായത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് ഈ ഫീൽഡിലെത്തി അതിനനുസരിച്ച് ജോലിയിലേക്ക് മാറാം. തീർച്ചയായിട്ടും സൈബറുകാർക്ക്, സൈബറിൻ്റെ വിദഗ്ധർക്ക് വളരെ നല്ല ജോലികൾ കിട്ടുന്നുണ്ട് പ്രൈവറ്റ് മേഖലയിലായിട്ടും. കാരണം ഇന്ന് എല്ലാവർക്കും ആവശ്യമുള്ള വളരെ അനിവാര്യമായൊരു സർവീസാണ്. അല്ലാതെ ഈ പറഞ്ഞ ഫോറൻസിക്കിൽ ഇന്ന് കിട്ടുന്ന അതല്ല, ഭാവിയിൽ മാറിയേക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.